നമ്മളെ വാപ്പ മരിച്ചതിനെക്കാട്ടിയും സങ്കടമാണ് ഡോക്ടർ മരിച്ചത് ആണല്ലേ. അത്രയും ഇവിടെ സേവനം ചെയ്ത ആളാണ്. 40-45-50 കൊല്ലത്തോളം ഇവിടെ ഒരു ചെറിയൊരു റൂം എടുത്ത് വാടകയ്ക്ക് താമസിച്ചാണ്. ഇവിടെയാണ് ഈ നാട്ടുകാരെ അത്രയേറെ മൂപ്പരെ സ്നേഹിക്കാൻ കാരണം എന്താ? മൂപ്പര് പൊതുജനങ്ങളങ്ങനെ സ്നേഹിക്കും. ഓ, ആര് ചെന്നാലും പൈസ ഇനി പോയി മരുന്ന് വാങ്ങിക്കൂടി, പൈസ ഇങ്ങോട്ടും കൊടുക്കും. അങ്ങനെ അപ്പൊ ഏതൊരു ഡോക്ടർക്കും വലിയൊരു മാതൃക മൂപ്പര്. ഭയങ്കര മാതൃക. എന്താണ്, ഡ്രൈവർ ആയിരുന്നു അല്ലേ? അപ്പൊ മൂപ്പരെ കൂടെ കുറെ വർഷങ്ങൾ നിന്നിട്ട് എന്താ പറയാനുള്ളത്? എനിക്ക് പലതും കുറെ പറയാനുണ്ട്, പക്ഷെ എൻ്റെ ജീവിതത്തിൽ നല്ലൊരു ഒരു മനുഷ്യൻ്റെ അടുത്ത് ഞാൻ 20 കൊല്ലത്തിൻ്റെ മേലായി മൂപ്പരെ കൂടുതൽ ജോലി ചെയ്യും. ഇന്നും മൂപ്പരെ കൂടുതൽ തന്നെയാണുള്ളത്. ആ കുടുംബത്തിലൊരു അംഗാണ് ഞാൻ. ആ കുടുംബത്തിലൊരു അംഗമായി പോയിട്ടുണ്ട്. ഇവിടുത്തെ നാട്ടുകാർക്കും എല്ലാവരും മൂപ്പരൊരു ഇത്രയേറെ സ്നേഹമാണ്. ഞങ്ങളെ വാപ്പ മരിച്ചപ്പോൾ വാപ്പനെക്കാട്ടിലും ദേശത്തിനെക്കാട്ടിലും മുൻപന്തി കാണുന്ന ഒരാളാണ് ആ മനുഷ്യൻ. ആണല്ലേ. പിന്നെ ഈ ഇവിടുത്തെ ഏറ്റവും പുതുപ്പാടി പഞ്ചായത്തിൻ്റെ പുറത്തുള്ള താമരശ്ശേരി ഭാഗത്ത് കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് സാധുക്കൾ അങ്ങേയറ്റം സംരക്ഷിച്ച ആളാണ്. ഒരു പൈസ ഫീസ് പോലും വാങ്ങാണ്ട്, പിന്നെ മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ മരുന്ന് പൈസ ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എന്നിടത്ത് കൊണ്ടുപോയി കാണിക്കുന്നുണ്ടെങ്കിൽ ഞാട് പിടിക്കാൻ കത്ത് കൊടുക്കുക. കോളേജിൽ കാണാൻ കോളേജിൽ അറിയുന്ന ഡോക്ടർമാരെടുത്ത് വിട്ടിട്ട് കത്ത് കൊടുക്കുക, ഭാന്ദ്രാവിൻ്റെ അടുത്ത് വരികയെന്ന് പറഞ്ഞാൽ മതി. ചെയ്യാൻ കഴിയാത്ത, ചെയ്യാൻ കഴിയുന്ന ദുനിയാവിൽ അയാൾക്ക് സാധുക്കൾക്കും ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായവും ചെയ്തു കൊടുത്തിട്ടുണ്ടാണ് മരണത്തിൻ്റെ ഇടയിൽ. ഈ 43 കൊല്ലം ഇവിടെ വന്നിട്ട് 2 രൂപ പീസാണ് വീടിൻ്റെ മുകളിൽ. ഇത് റോഡിട്ട പീടിയായിരുന്നു, 2 രൂപ പീസാണ്. എന്നാൽ വന്ന് അങ്ങനെ കയറി 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 പോന്നിട്ടാണ് 80 രൂപ മലത്തി. 80 രൂപയായിട്ട് 20 രൂപ തിരിച്ചു കൊടുക്കാൻ ഞങ്ങൾ ചില്ലർക്ക് നടന്നിട്ട് കഴിഞ്ഞിട്ട് സാറേ ഇത് 100 ആക്കട്ടെ എന്ന് ചോദിച്ചിട്ട് 6 മാസം വരെ മുമ്പ് ഈ കിടന്നിട്ടുണ്ട്. അങ്ങനെ വെച്ചു നിരലായി 100 രൂപ ആക്കിയത്. അതെന്നെ എത്ര കൊല്ലങ്ങൾക്ക് ശേഷം പല ഉപകാരവും ഈ മനുഷ്യന് ചെയ്തു പോയൊരു മനുഷ്യനാണ്. അയാൾക്ക് ഒരിക്കലും സംഭവിക്കാൻ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു സമ്പാദ്യമാണ് ഇത്രയും ഹൃദയങ്ങളിൽ സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞാൽ. അയാൾ മരിച്ചിട്ട് ഇപ്പം ഞാൻ ഇവിടുന്ന് പലരോടും സംസാരിച്ചപ്പം ഒരാൾക്കും മൂപ്പര് പോയതിൻ്റെ ദുഃഖം ഇനിയും ഈ നാട്ടിൽ മറക്കൂല. ഖിയാമത്തുനാൾ വരെ മറക്കൂല. അയാൾക്കൊരു യാത്രയപ്പ് ഈ നാട്ടുകാർ കൊടുത്ത് ഇതിനെ മുന്നേ ഉണ്ടായിട്ടില്ല, ഞങ്ങൾക്ക് ഉണ്ടാകാനും പോകില്ല. മരിച്ചിട്ടൊരു യാത്രയപ്പ് ജനങ്ങൾക്കാട്ട് വിട്ടുകൊടുത്തിരിക്കുക ആ കുടുംബം. നിങ്ങൾ എന്താ ചെയ്യുന്നത് നാട്ടിൽ? വീട് ഇവിടെ തന്നെയാണ്. എൻ്റെ വീട് ഡോക്ടർ വീടിനെ നേരം മുന്നേ അയച്ച് നോക്കിയാൽ കാണും. ഞാൻ 20-21 കൊല്ലം വരെ ഇവിടെ. ഇപ്പം മൂപ്പര് പണി കഴിഞ്ഞ് വരിക, മകളെ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ഉള്ള ഭാര്യയൊക്കെ ഇവിടെ ഉണ്ടോ? ഭാര്യയും മക്കളും, ഭാര്യയും അമ്മയും ഡോക്ടറമ്മ, പിന്നെ അച്ഛൻ ഡോക്ടർ മരിച്ച ദിവസം പെങ്ങളും ഇവിടെ ഉണ്ട്. ഒരു ഇളയ മോള് ഇവിടെ ഉണ്ട്. 2 കുട്ടികൾ കെട്ടിച്ചാണ്. ഒരു 2 ഡോക്ടർമാരാണ്, ഓരെ കെട്ടിച്ചു. പിന്നെ ഒരുത്തി കണ്ണൂരാണ്, ഒരുത്തി കോഴിക്കോട്ട് കൃഷ്ണൻകുളീൻ്റെ അടുത്താണ്. അപ്പോൾ അവരെ അടുക്കൽക്ക് വരും പോവും. അപ്പോൾ ചെറിയവൾക്ക് ഇപ്പോൾ അനസ്ത്രേസിയാണ്. അവൾ കോളേജിൽ താൽക്കാലിക ജോലി കിട്ടിയിട്ടുണ്ട്. അവളെ രാവിലെ കൊണ്ടുപോകും, ഇപ്പം ഞാൻ തിരിച്ച് കൊണ്ടുപോകും. അതുപോലെ 1.5 മാസം ഭാര്യ വീട്ടിലുണ്ട്. അത് കാണാൻ നിങ്ങൾ എല്ലാം അടിച്ചാൽ മതി. ഇവിടെ കുറേ നാളായി സ്റ്റാഫായി നിൽക്കുന്നുണ്ട് അല്ലേ? ഒരു സ്റ്റാഫ് എന്നതിനേക്കാൾ ഉപരി ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിലാണ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തത് അല്ലേ? അത്ര ഡോക്ടർ ശാന്താറാം വരുന്ന ഒരു കസേരയിൽ ഇരിക്കുമ്പോൾ ഒരു ഭാര്യ ഉത്തരവാദിത്തം പോലെ തോന്നുന്നുണ്ടോ? കാരണം അത്രയേറെ ജനങ്ങളിൽ, ജനഹൃദയങ്ങളിൽ സ്ഥാനം കിട്ടിയ ഒരു പൊസിഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് തീർച്ചയായിട്ടും ഉള്ളത്. പണ്ട് മുതലേ കേട്ട് പരിചയപ്പെട്ടിട്ടുള്ള ഒരു പേരാണ് ഡോക്ടർ ശാന്താറാം എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളെ സാറിനെ കാണിച്ചിട്ടുള്ള രോഗികളൊക്കെ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവരുടെ ഒരു ഫീലിംഗ് മനസ്സിലാക്കുമ്പോൾ അവരുടെ മനസ്സിൽ എത്രമാത്രം. ഞാനും ഇപ്പോൾ ഇവിടെ വന്നിറങ്ങി ഈ ജനങ്ങളോടൊക്കെ സംസാരിച്ചപ്പം ഞാൻ ആസ് എ ഡോക്ടർ ഇതെത്തുന്ന ഒരുപാട് പഠിക്കാനുണ്ട് തോന്നിപ്പോയി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ പലപ്പോഴും പല രോഗികളും സാറിൻ്റെ പഴയ പ്രിസ്ക്രിപ്ഷനൊക്കെ കാണിച്ചിട്ട് കരയുക ചെയ്യാം. എല്ലാവർക്കും അറിഞ്ഞിട്ടാണ് നമ്മളെ കൺസൾട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം അത്രയ്ക്ക് അറ്റാച്ച്ഡ് ഇരിക്കുമ്പോൾ നിങ്ങൾ ആ ചിരിയിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് ആ ഒരു ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും മനസ്സിലേറ്റിട്ടുണ്ട് എന്നുള്ളത് അല്ലേ? നിങ്ങൾ ഇവിടെ ഔസർജൻസ് എന്നതിൽ എന്താ പറയാനുള്ളത്? ഇവിടെ ഓരോ ജനഹൃദയങ്ങളും ഇന്നും ജീവിക്കുന്നത് പോലെ തോന്നുന്നില്ലേ?
സത്യം പറയുകയാണെങ്കിൽ ഈ റൂമിലേക്ക് ഞാൻ ഇങ്ങോട്ട് പ്രവേശിക്കാൻ തുടങ്ങിയപ്പം എനിക്ക് എന്തോ ഒരു ഒരു വികാരം, കാരണം ഒരുപക്ഷെ ഞാൻ ഈ ഇത്രയേറെ മനുഷ്യന്മാരുടെ നിന്ന് ഇപ്പോഴാണ് ഞാൻ ശാന്താറാം എന്നുള്ള പേര് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് കേട്ടിട്ടുണ്ട്. എൻ്റെ ഉമ്മയൊക്കെ പറയും ശാന്താറാമിനെ കാണിക്കാൻ പോകണം, ശാന്താറാമിനെ കാണിക്കാൻ പോകുമെന്ന് പറയാറുണ്ട്. ഇത്രയും ദൂരം താണ്ടിയൊക്കെ വന്നതെന്നൊന്നും എനിക്കറിയില്ല. എന്തോ ഒരു വല്ലാത്തൊരു എനർജി. ഇത് ശാന്താറാം എന്ന് പറഞ്ഞ ഡോക്ടർ ഇരുന്ന റൂമാണ്. ഇവിടെ കയറിയപ്പോൾ സത്യം പറയുന്നത് എന്തോ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഫീൽ ചെയ്യുന്നത്. ഒരുപക്ഷെ ഒരു ഡോക്ടർമാരൊക്കെ നമ്മൾ കണ്ടു പഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇരിക്കാറുള്ളത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇവിടെ ഇരിക്കുമ്പം ഒരു ഭർത്താവ് നഷ്ടപ്പെടാത്തൊരവസ്ഥ ഫീൽ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ജീവനായിരുന്നു അല്ലേ? അതെനിക്ക് അതിന് എനിക്ക് തോന്നുന്നത് ഈ ഒരു നാട് മുഴുവനും അതാണ്. ഇല്ല, ഇവിടെ വന്നപ്പോൾ എനിക്കും നല്ലൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടിയത് ഇവിടെ വന്നപ്പോൾ. ഇല്ല ഇല്ല, തിരികെ ഇല്ല, ഒരാളോടും കിട്ടില്ല എന്ന് മാത്രമല്ല മനസ്സിലായിരുന്നു. എല്ലാവർക്കും അതാണ് ജീവനല്ലേ. 30 വർഷമായിട്ട് സാറിൻ്റെ കൂടെ ഡ്രൈവർ ഉണ്ടായിട്ടും ഞാൻ എല്ലാ കാര്യം സാറിൻ്റെ കൂടെ പോവുകയും കൊണ്ടുപോവുകയും. ശരിക്കും സ്വന്തം വീട്ടിലൊരു അംഗം പോയായിരുന്നു സാർ. എൻ്റെ ചേട്ടനായിട്ട് ആണല്ലേ. എന്താണ് നിങ്ങൾക്ക് ഡോക്ടർ?